സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോടോ ഉള്ളതുകൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. എന്തിനാ നിനക്കുള്ളതല്ലേ? വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയെ ഇവിടെ കൊണ്ടുവരണം. ఎందుకు వచ్చారు വിട്ടിട്ട് പോയ ഒരു ഫീലിംഗ്. പാട്ട് പാടി ആരാധിക്കാൻ. കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആ ശ്രേഷ്ഠ നാമത്തെക്കുറിച്ച് പ്രൈസ് ദ ലോർഡ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇത്ര വലിയ ശ്രേഷ്ഠമേറിയ ഈ നാമത്തെ ആരാധിപ്പാൻ, ഈ നാമത്തെ സ്തുതിപ്പാൻ ദൈവമക്കളെ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം കിട്ടിയത് ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമ്മൾ നോക്കണേ, നാല് കാര്യങ്ങൾ ഇതിനകത്തിൽ നിന്നും ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞ് ഇവിടെ ഈ തിരുവചന ഭാഗം കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വളരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ സങ്കീർത്തനവും എന്താണ് ഉൽപ്പത്തി പുസ്തകം 1:26 അതുപോലെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അധികാരവും ഇതെല്ലാം ഒന്നിച്ച് പഠിച്ച് അനേക സമയങ്ങളിൽ പ്രൈസലോട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ധൈര്യത്തോടുകൂടെ നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പൂർണ്ണ ധൈര്യത്തോടെ, കാരണം ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷ, കർത്താവ് എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എത്ര ശക്തിയോടുകൂടെ ഞാനും നിങ്ങളും ചെയ്യണം. എന്നാൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല? ഇത് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, അറിവുകേട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അത് എന്താണെന്ന് ചോദിച്ചാൽ അതോടൊന്ന് വായിച്ചാട്ട്
എന്താണ് യെശയ്യാ പ്രവചനം അഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം കർത്താവിന്റെ ഒന്ന് വായിച്ചേ. അങ്ങനെ എന്റെ ജനം പ്രവാസത്തിലേക്ക്. എന്തുകൊണ്ട് ജനം പ്രവാസത്തിൽ പോകുന്നു? എന്തുകൊണ്ട് ജനം പട്ടിണി കിടക്കുന്നു? എന്തുകൊണ്ട് ജനം ദാഹം കൊണ്ട് മരിക്കുന്നു? ചിന്തിച്ചു നോക്കുക, എന്താണ് ദൈവജനത്തിൻ്റെ പ്രശ്നം? ദൈവജനത്തിന് ഈ പ്രവാസത്തിലേക്ക്, പ്രവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രോഗികളായി, ഭാരങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങളിലേക്കൊക്കെ ഇവരെന്തുകൊണ്ട് പോകുന്നു? കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഒറ്റ കാര്യം പറഞ്ഞു, അറിവില്ലായ്മ കൊണ്ട്. അറിവില്ലായ്മ കൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രശ്നം, ദൈവമക്കളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന എല്ലാ മിക്കവാറും ആൾക്കാരോടൊക്കെ ചോദിച്ച ഒരു കാര്യമുണ്ട്. ഒരാൾ മർത്തവമായി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അച്ഛാ മർത്തവമായി അച്ഛായൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കും അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ഇന്ന് അനേകം 30 വർഷങ്ങളായി ബന്ധിക്കോസി വന്നിട്ട് ഈ പ്രാർത്ഥനത്തെ പ്രാർത്ഥനയ്ക്കും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു, വലിയ വ്യത്യാസമൊന്നുമില്ല, അതുപോലൊക്കെ തന്നെയാണ്. വേറൊരച്ചാനുണ്ടായിരുന്നു സി എസ് ഐയിലെ ഒരു അച്ഛായൻ. ഞാൻ ചോദിച്ചു, അച്ഛായ അച്ഛായൻ്റെ പ്രാർത്ഥന എന്ത് വ്യത്യാസം വന്നു? ഒരു വ്യത്യാസം വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടില്ല, പണ്ടുണ്ടായിരുന്നതിന് ഒരു സ്ഥലത്തുനിന്ന് മാറി വേറൊരു സ്ഥലത്തോട് മാറി ഇരുന്നെന്നുള്ളതേ ഉള്ളൂ. പ്രയോജനമാണ്, ഒരു സ്ഥലത്തുനിന്ന് മാറി, ഒരു സമൂഹത്തിൽ നിന്ന് മാറി വേറൊരു സമൂഹത്തിൽ വന്നിരുന്നത് കൊണ്ട് ഈ നമുക്ക് കല്ലുകൾക്ക് ലഭിക്കുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. കർത്താവിൻ്റെ ദൈവമക്കളെ, ഞാൻ യാക്കോബായിൽ നിന്ന് ദൈവം വിളിച്ചു, വേർതിരിച്ചു, ദൈവസന്നിധി വന്നു. ഇപ്പോൾ എനിക്കുള്ള പദവിയും എനിക്കുള്ള അധികാരവും എനിക്ക് ദൈവം തന്നിരിക്കുന്നതായ ശ്രേഷ്ഠമായ നന്മകളും ഇതിനെക്കുറിച്ച് ഞാൻ അറിയണം. ഇതിനെക്കുറിച്ച് ഞാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. പ്രയോജനമാണ്. സ്തോത്രം. ഇവിടെ നോക്കിയേ, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അതിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലും 9-ാമത്തെ വാക്യത്തിലും, 8-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലും, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠമായിരിക്കുന്നു. ഇത് ഇന്ന് അതിൻ്റെ 2-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമായി നിങ്ങൾ ചിന്തിക്കണം. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ. എന്തിനാണ് അവൻ്റെ നാമം ശ്രേഷ്ഠമായിരിക്കുന്നത്? ശത്രുവിനെ മിണ്ടാതാക്കണം, പകയനെ മിണ്ടാതാക്കണം. പ്രൈസലോട് അതിനുവേണ്ടി മാത്രം വൈരികളെ മിണ്ടാതാക്കണം, അതിനുവേണ്ടി തന്നെ ആണ് അവൻ്റെ നാമം ശ്രേഷ്ഠമായിരിക്കുന്നത്. ആകാശത്തിൽ അവൻ്റെ തേജസ് വെച്ചിരിക്കുന്നത്, എന്നിട്ട് അത് ആടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. ശിശുക്കളുടെയും മുലം കുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ കൊച്ചുമകള്, അവൾക്കിപ്പം 1 വയസ്സും 3 മാസവുമായി. അത് ഇവിടെ വരുമ്പോൾ എപ്പോഴും ഷേലയുടെ കയ്യിലാണ് മിക്കവാറും ഇരിക്കുന്നത്. എൻ്റെ കയ്യിൽ വല്ലപ്പോഴേ വരത്തുള്ളൂ. വന്നു കഴിഞ്ഞാൽ എപ്പോഴും അമ്മച്ചിയുടെ അടുക്കെ പോകാനാണ് ബഹളം ഉണ്ടാക്കുന്നത്. അവളെ ഈ മേളത്തെ ക്യാബിനറ്റ് ഒന്ന് തുറക്കാന്നുണ്ട്, പൻസാര ഇരിക്കുന്ന ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനൊന്ന് കാണിക്കും, വിരലൊന്ന് കാണിക്കത്തേ ഉള്ളൂ. ആ കുഞ്ഞു വിരൽ ചൂണ്ടി ഒന്ന് വെക്കും. അവളുടെ ആവശ്യം എന്താണെന്ന് അവൾ പറഞ്ഞിരുന്നു. അവൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിന് അവൾ കാണിച്ചു തരുന്നു. അവളുടെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ നോക്കി, ഒരു കൊച്ചു കുഞ്ഞിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി, കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ളവരെ നിങ്ങളെല്ലാവരും, നിങ്ങളുടെ ശ്രദ്ധ ആ കുഞ്ഞുങ്ങളിൽ നിന്ന് ഒരു നിമിഷം മാറി ആ കുഞ്ഞുങ്ങൾ നിങ്ങളെ സമ്മതിക്കുമോ? ആരെയും സമ്മതിക്കത്തില്ല. ആ കുഞ്ഞുങ്ങൾ ഉടനെ തന്നെ ബഹളം ഉണ്ടാകും. നമ്മൾ 4 പേര് ആ കുഞ്ഞിൻ്റെ അടുക്കലുണ്ടെന്നുണ്ടെങ്കിൽ 4 പേരുടെ ശ്രദ്ധയ്ക്ക് അവരുടെ ചെവി കാത്തിരിക്കുകയാണ്. അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ 4 പേരുണ്ടെങ്കിൽ 4 പേരും എന്നെ ശ്രദ്ധിക്കണമെന്ന് അത് ആഗ്രഹിക്കുന്നു, ഒരു കൊച്ചുകുഞ്ഞ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല.
ആ ശിശു എന്താണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്? എന്നിൽ നിന്നും എൻ്റെ അടുക്കൽ ഇരിക്കുന്നവരുടെ ശ്രദ്ധ മാറരുത്. നിങ്ങൾ രണ്ട് പേരോ അല്ലെ മൂന്ന് പേരോ ഇരിക്കാതെ തന്നെ മൂന്ന് പേരോ അന്യോന്യം വർത്തമാനം പറഞ്ഞിരിക്കാതെ കുഞ്ഞു മുഴുവൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. എന്തുകൊണ്ടാണ് ബഹളം ഉണ്ടാക്കുന്നത്? അതിനോടുള്ള ശ്രദ്ധ പോയി, അതിനെ ശ്രദ്ധിക്കുന്നില്ല, അതിനെ നല്ലവെള്ളം അറിയണം. എന്നാൽ അത് നമ്മുടെ മുഖത്ത് നോക്കിയില്ലെങ്കിലും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും കർത്താവിനെ ശ്രദ്ധിക്കുന്നവരായിട്ട് മാറണം. എപ്പോഴും കർത്താവിൻ്റെ ഹാലിലെ സ്തുതിയെക്കുറിച്ച് പറയുന്നവരായിട്ട് മാറണം. കർത്താവിൽ ആനന്ദിക്കാൻ പഠിക്കണം. പ്രേസിലോട് നമ്മളെപ്പോഴും ഉള്ള ഞാൻ കണ്ടേക്കുന്ന ഹിന്ദിക്കോസുകാരെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്നത് പരാതി പറയുന്നവരെ, കംപ്ലൈൻറ്റ് പറയുന്നവരെ, കാവില്ല കർത്താവ്, അത് തന്നെ കർത്താവ്, അത് തായ കർത്താവ്, ഇത് തായ കർത്താവ്, തായതായ കർത്താവ് പറയുന്നവരെ ഞാൻ കാണുന്നത്. ഇതാണോ പ്രാർത്ഥന എന്ന് പോലും ഞാൻ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. സ്തോത്രം. കർത്താവിനെ മഹത്വപ്പെടുത്താൻ, കർത്താവിൽ നിന്ന് കേൾക്കാൻ, കർത്താവിനെ ആരാധിക്കാൻ എത്രമാത്രം സമയം എടുക്കുന്നുണ്ട്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് സ്ഥാനം കൊടുക്കുക. എല്ലാ വിഷയത്തിനും അവൻ്റെ നാമമാണ് ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠമായിരിക്കുന്നത്. നമ്മുടെ രോഗം, നമ്മുടെ ദുഃഖം, നമ്മുടെ സങ്കടം, ഇതാണ് ഏറ്റവും കൂടുതലുള്ളത്. കർത്താവിൻ്റെ നാമം അതിന്മേൽ ഉയർത്ത്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും. ഈ വചനം കൂടെ വായിക്കുന്നു, കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകും. എട്ടാം സങ്കീർത്തനത്തിലെ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ അവൻ ബലം നിയമിച്ചിരിക്കുന്നു. അത് യേശു കർത്താവ് തന്നെ രണ്ട് പ്രാവശ്യം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. പതിനൊന്നാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം കർത്താവിന്റെ ആശയം ഒന്ന് വായിച്ചാണ്. ഇത് ദൈവരാജ്യത്തിന്റെ ദൈവത്തിന്റെ മർമ്മങ്ങളെ ആർക്കാണ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്? ശിശുക്കൾക്ക്. ദൈവമക്കളെ, നമ്മൾ ശിശുക്കളെ പോലെ ആകാൻ പഠിക്കണം. വാസ്തവത്തിൽ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല. പ്രേസലോ, ഒന്നും അറിയത്തില്ല. ഇപ്പൊ എന്നെ ഒരിടത്ത് കൊണ്ട് നിർത്തുകയാണ് പ്രസംഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. വാസ്തവത്തിൽ ഇന്ന് രാവിലെ അച്ഛാൻ എന്നെ വിളിച്ചു കൊണ്ട് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ ഒരു കർത്താവ്, ഞാൻ എന്താ പറയേണ്ടത്? എനിക്കറിയത്തില്ല. എന്നാൽ എല്ലാ ദിവസവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കറിയത്തില്ല എന്ന് പറയാനായിട്ട് എങ്ങനെയാണ് കഴിയുന്നത്? പ്രേസലോട്, എനിക്ക് എൻ്റെതായിട്ടുള്ള കഴിവ് എനിക്കില്ല. പ്രേസലോട്, എനിക്കുള്ളത് കർത്താവ് തരുന്ന കഴിവും കർത്താവ് പറയുന്നത് പറയാനും എനിക്കറിയത്തുള്ളൂ. ഇവിടെ വന്ന് 5 മിനിറ്റ് ഇരുന്ന് അല്ല തുടങ്ങി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് ഉടനെ തന്നെ പ്രേസലോട് ഇത് തരാനിടയായി തീർന്നു. പ്രേസലോട്. ഇനി അതിൻ്റെ 21-ൻ്റെ 16-ൽ ഒന്ന് വായിച്ച് യേശു കർത്താവ് പറയുന്നത്, യേശുവിനെ അവര് എന്താണ് ഹോശന്ന പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോ അവർ പറയുന്ന, യേശു പറയുന്ന വാക്കുകളാണ്, ശ്രദ്ധിച്ചാട്ട്. നമ്മൾ ആരെയാ പുകഴ്ത്തേണ്ടത്? കർത്താവിനെ. കർത്താവിനെ പുകഴ്ത്ത. ഒരു ദിവസം ഞാൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയെന്ന് ഒരു സഹോദരി എന്നോട് പറഞ്ഞു. അവരുടെ മോളും ഭർത്താവും എല്ലാം കൂടി 3 പേരും ഇരിപ്പുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മോക്ക് ഇവിടെ നിന്ന് പോയി ഈ പേപ്പർ വർക്ക് അവിടെ പോയി, അവിടെ നിന്ന് ഇവിടെ പോയി, ഇവിടെ നിന്ന് അവിടെ പോയി, അവിടെ നിന്ന് എൻ്റെ എന്തൊക്കെയോ ചുറ്റിക്കറങ്ങി ഇന്നടത്ത് ചെന്നെങ്കിൽ മാത്രമേ അവൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ അതിന് എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവിൻ്റെ ദാസാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും ഒക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് കർത്താവിനെ പറഞ്ഞു പഠിപ്പിക്കാൻ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. കർത്താവിനെ വഴി പറഞ്ഞു പഠിപ്പിക്കാൻ, കർത്താവ് തന്നെയാണ് വഴി. കർത്താവെ, എൻ്റെ മുന്നിന് അവിടെ ആ ഓഫീസിൽ അല്ലെന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച വരുന്ന ഒരാളുടെ പാസ്പോർട്ടും ബോസിയക്കാർഡും ഇതെല്ലാം കളഞ്ഞുപോയി. ഞാൻ നിങ്ങളോട് ചെവ്വാഴ്ച പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. ഓക്കെ. അപ്പം കളഞ്ഞു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അയച്ചു, പക്ഷെ തന്നെ ഇവർക്ക് കിട്ടിയിട്ടില്ല. എവിടെ പോയിന്നൊന്നും അറിയത്തില്ല, ഒരറിവുമില്ല. ഞാൻ പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം.
ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് സാക്ഷ്യം പറഞ്ഞു, ആരാധനയ്ക്ക് സാക്ഷ്യം പറഞ്ഞു, പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത് അറിയാമോ? കർത്താവേ, നിന്റെ പ്രേസനോട് നിന്റെ ആത്മാവിനെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് അയക്കണം. ദൂതന്മാരോട് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്, ആ പാസ്പോർട്ട് എവിടെ ആയിരുന്നാലും അത് കണ്ടെടുത്ത് വരുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇത്രേ ഉള്ളൂ, എൻ്റെ പ്രാർത്ഥന തീർന്നു. ചൊവ്വാഴ്ച രാവിലെ എനിക്ക് അച്ഛൻ്റെ ഫോൺ വന്നു, പാസ്പോർട്ട് എവിടെയാണെന്ന് കണ്ടു കിട്ടി, പക്ഷേ നമ്മുടെ കൈ കിട്ടത്തില്ല. ഞാൻ ചോദിച്ചു, എവിടെയാ അച്ഛാ? അത് ആ ഡെലിവറി ചെയ്യുന്ന ആള് ഏതോ ഒരു വീട്ടിൽ കൊണ്ട് കൊടുത്തു, ആ ആളിൻ്റെ അതില്ല, എങ്ങനെയോ നഷ്ടപ്പെട്ടു, അതിപ്പോൾ ഇല്ല. പക്ഷേന്നുണ്ടെങ്കിൽ സംഗതി എവിടെയാണെന്ന് കിട്ടി, പോലീസിന് റിപ്പോർട്ട് കൊടുത്തു. പോലീസ് ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും അറ്റ്ലീസ്റ്റ് അത് ഞാൻ പറഞ്ഞ അർത്ഥാനാസിനെ കണ്ടു കിട്ടിയല്ലോ എവിടെയാണെന്ന്. അതുകൊണ്ട് ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയും പ്രൊസീജിയർ മുന്നോട്ടങ്ങ് പോയാൽ മതിയല്ലോ. പ്രേമക്കളെ, നമ്മൾ ഏത് കാര്യം ചോദിച്ചാലും അത് ലഭിക്കും. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഇനിയും താഴെ വായിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതിൻ്റെ എട്ടാം സങ്കീർത്തനത്തിലേക്ക് നിങ്ങൾ ബൈബിൾ എടുത്ത് തുറന്നവരെല്ലാം എട്ടാം സങ്കീർത്തനം എടുത്താട്ടെ. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ, ഓക്കെ, കർത്താവ് പറയുന്ന വചനത്തിനകത്ത് ഇരിക്കുന്നത്, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ആകാശത്തിലേക്ക് നോക്ക്, സൂര്യനെ നോക്ക്, ചന്ദ്രനെ നോക്ക്, നക്ഷത്രങ്ങളെ നോക്ക്, നോക്കിയിട്ട് മർത്യനെ നീ ഓർക്കേണ്ടതിനെ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടവനെ എന്തുമാത്രം. എന്നിട്ട് പറയുകയാണ്, മനുഷ്യനെയും ഈ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, മനുഷ്യൻ എന്തുമാത്രമുണ്ട്, ഒന്നുമില്ല ആണ് പറഞ്ഞത്, ഒന്നും ഏതുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനെ, എന്നിട്ട് അവിടെ അഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നീ അവനെ, ദൈവമേ നീ അവനെ എങ്ങനെയാക്കിയിരിക്കുന്നു, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഓ, എന്തോരു പദവിയാണ് തന്നിരിക്കുന്നത്! സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, ലോകത്തിൽ ദൈവത്തിന്റെ സൃഷ്ടികളെ മുഴുവൻ നോക്കിയിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ അവന് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ചെല്ലണം. അവിടെ എഴുതിയിട്ടുണ്ട്, അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഇത്ര വലിയ ഉന്നതമായ പദവി എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ആരാണെന്ന് അറിയണം. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനാ ശൈലിക്ക് വ്യത്യാസം വരുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ രീതിക്ക് വ്യത്യാസം വരുന്നത്. പ്രൈസലോട് നമ്മൾ ഈ നമ്മൾ ഞാൻ ഈ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞങ്ങളുടെ പാസ്റ്റർ വന്നപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞു, മോനച്ചിന് പെന്തക്കോസുകാരെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞ, പിന്നെ പെന്തക്കോസുകാരെ കുറിച്ച് എനിക്ക് ഒത്തിരി അറിയാവുന്നതാണ്. കാരണം ഞാൻ യാക്കോബക്കാരനായിരുന്നു, പുത്തൻകാവുകാരനായിരുന്നു, ഞങ്ങൾ ആരും പെന്തക്കോസുകാരെ വക വെക്കാത്തവരായിരുന്നു. അപ്പം എനിക്ക് അവരെ വളരെ പുച്ഛമായിരുന്നു. ആ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ ചിന്തിച്ചു. അന്ന് പെന്തക്കോസുകാരെ കുറിച്ച് മോനച്ചിന് അറിയും. ഞാൻ പറഞ്ഞു, എനിക്കറിയാം പാസ്റ്ററെ, ഇത്ര എനിക്ക് എൻ്റെ കൂടെ ഒരാൾ വന്ന് താമസിച്ചതായിരുന്നു ബോംബെയിൽ. പ്രേസലോട് ഞങ്ങൾ മൂന്നാല് പേരുടെ കൂട്ടത്തിൽ ഒരു പെന്തക്കോസ്തുകാരൻ ഉണ്ടായിരുന്നു, അവനെ എനിക്കറിയാവുന്നതെന്ന് പറഞ്ഞു. കാരണം ഞാൻ വളരെ പുച്ഛമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ തന്നെ ഇന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നത്, അന്ന് ആ ദേവദാസൻ പറഞ്ഞപ്പോൾ എനിക്കധികം മനസ്സിലായില്ല എത്ര ഉന്നതമായ പദവിയിലാണ് ഞാൻ ആയിരിക്കുന്നത്, എത്ര ശ്രേഷ്ഠമേറിയ പദവിയാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത്, എത്ര ശ്രേഷ്ഠമായതിനെ എനിക്ക് തന്നിട്ട് ഞാൻ വെറും താഴെയുള്ള ചിന്തയിലാണോ ജീവിക്കുന്നത്. ചിന്തിച്ചു നോക്കാം. ഇവിടെ വായിക്കുന്നത് അതിൻ്റെ അഞ്ചാമത്തെ, തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. നിന്റെ ആറാമത്തെ വാക്യം, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ ആധിപതിയാക്കി. ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് അവനെ ആധിപതിയാക്കി, സകലത്തെയും നീ അവൻ്റെ കാൽക്കീഴെ ആക്കിയിരിക്കുന്നു. ഇത് വിശ്വസിക്കാൻ ദൈവമക്കൾക്ക് വലിയ പാടാ. എന്താണെന്നറിയാമോ?
വലിയ പ്രയാസമാണ്. അതെന്താണെന്നറിയാമോ? എനിക്കറിയത്തില്ല എന്താ പ്രയാസമെന്ന്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ദൈവമക്കൾക്ക് വലിയ പ്രയാസം വിശ്വസിക്കാൻ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം പാച്ച മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്നു, സകലത്തെയും എന്നെ അധിപതിയാക്കി സകലത്തെയും എൻ്റെ കാൽക്കീഴാക്കി തന്നിരിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. ഞാൻ കർത്താവെ അത് ഏറ്റെടുത്തിരിക്കുന്നു. സങ്കീർത്തനം 91 പറയുന്നു, പാലിലും സിംഹത്തെയും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മതിച്ചു കളയുമെന്ന്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നീ മതിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ലോർഡ്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും ഒന്നും നിന്നോട് അടുത്തു വരില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല എന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നു, അത് അങ്ങനെ തന്നെ എന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ്. എനിക്ക് ഒരുപാട് അനർത്ഥങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു, ഒരുപാട് ഒരുപാട് ആക്സിഡൻറ്റുകൾ വന്നു. ഒടുവിൽ അവസാനം ഞാൻ മനസ്സിലാക്കി, കർത്താവെ എന്തുകൊണ്ട്? അപ്പോഴാണ് പ്രൈസ് ലോർഡ്, വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വിശ്വസിക്കാനായിട്ട് പഠിച്ചത്. പ്രൈസ് ലോർഡ്. എൻ്റെ മോക്ക് രണ്ട് ഡെഡ്ലി ആക്സിഡൻറ്റ് വന്നു. ആക്സിഡൻറ്റ് വന്ന് കുഞ്ഞ് 2 ഡ്രൈവ് ചെയ്യാതിരുന്നു. പിന്നെ ഒടുവിൽ അവസാനം 3 ലാസ്റ്റില് പ്രൈസ് ലോർഡ്, മോൾ പഠിച്ചുകൊണ്ടിരുന്ന കോളേജിലോട്ട് വണ്ടിയും കൊണ്ട് പോകണം, പോയേ പറ്റുള്ളൂ. ക്ഷോത്രം. ഞാൻ പുറകിലും അവള് മുന്നലുമായിട്ട് ഡ്രൈവ് ചെയ്തു. മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഏതാണ്ട് എന്തോ ഒരു സാധനം ഫ്ലൈ ചെയ്ത് ഫ്രീ വേ വെച്ച് ഫ്ലൈ ചെയ്ത് വന്ന് ഇവിടെ വണ്ടിയെ തന്നെ വന്നിടിച്ചു. ഞാൻ എൻ്റെ തൊട്ട് പുറകിലുണ്ട്. പ്രൈസിലൂടെ എൻ്റെ കുഞ്ഞ് വിറച്ച് വിറച്ചായിരുന്നു പോയത്. അവിടെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ വേറെ കിലുകില വിറക്കിയായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് ഇനിയും ഇതുണ്ടാകാൻ പാടില്ല. പ്രൈസിലോട്. പ്രൈസ് ലോർഡ്. ഒരനർത്ഥവും എൻ്റെ ചുറ്റും എനിക്ക് വരാൻ പാടില്ല, എൻ്റെ കുടുംബത്തിൽ വരാൻ പാടില്ല. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. എൻ്റെ വശത്ത് 1000 പേര് വീഴും, എൻ്റെ വലത്ത് വശത്ത് 10,000 പേരും, എങ്കിലും ഒരു പാതയും നിന്റെ കൂടാരത്തിനടുക്കേയില്ല. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ ഞാൻ എന്നേക്കും പരിപാലിക്കുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. അത് ഐ റിസീവ് ദാറ്റ്. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, നമ്മൾ വചനം വിശ്വസിച്ചിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു എൻ്റെ ജീവിതം. ഇത് എന്നോടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എഴുതപ്പെട്ട വചനം എന്നോടാണ്. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക്, ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് മോനച്ചനെ അധിപതിയാക്കി സകലത്തെയും മോനച്ചൻ്റെ കാൽക്കീഴാക്കി തന്നിരിക്കുന്നു. അത് വിശ്വസിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഐ ബിലീവ് ദാറ്റ്. ഐ റിസീവ് ഇറ്റ്. എന്നിട്ട് അതിന് അതിൻ്റെ വിശദീകരണം കൂടെ കൊടുത്തിട്ടുണ്ട്. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഉൽപ്പത്തി പുസ്തകം 26 പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും വിശദമായി കർത്താവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കാൽക്കീഴാക്കി തന്നിരിക്കുന്നു. എന്നിട്ട് അവൻ്റെ നാമവും നമുക്ക് തന്നിരിക്കുന്നു. എത്ര ശ്രേഷ്ഠമേറിയ നാമം നമുക്ക് തന്നിരിക്കുന്നു. യേശുവിൻ്റെ നാമം, നസറായനായ യേശുവിൻ്റെ നാമം. എന്താണ് ഈ നസറായൻ? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാണ് നസറായൻ എന്ന് പറഞ്ഞ വീടിൻ്റെ അർത്ഥം. പ്രൈസലോട്. നസറായൻ എന്നുള്ളത് പ്രൈസലോട് ഒരു സിമ്പിൾ വേർഡല്ല, നസറയത്തിൽ നിന്ന് വന്നത് കൊണ്ട് നസറായെന്നായി. പ്രൈസലോട്. അതിനാണ് എന്താണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, നസറയത്തിൽ നിന്ന് വല്ല നന്മയും പുറപ്പെടും. എന്നാൽ നസറയത്ത്, നസറായ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം വേറെയാണ്. പ്രൈസലോട്. ഇസ് എ റൂട്ട് ഓഫ് എന്താണ് ജെസ്സി, അല്ലെന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് ഡേവിഡ്. ദാവീദിൻ്റെ വേരിൽ നിന്നും, ഇശയ്യയുടെ വേരിൽ നിന്നും. പ്രൈസ് ലോർഡ്. വേരുമായവനാണ് യേശു കർത്താവ്. അതാണ് ആ പേരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേര് ഉറച്ച വേരാണ്. അവൻ്റെ പേരിലാണ് അതിൻ്റെ മർമ്മം ഇരിക്കുന്നത്. ആ രാജാവിന് രാജാവും കർത്താവിന് കർത്താവുമായവൻ്റെ നാമം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ഈ നാമത്തിൽ സകല മുഴങ്കാലം അടങ്ങും, നിന്റെ പ്രശ്നങ്ങൾ ഗുണങ്ങാൽ മടക്കും. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിനകത്തിൽ ചെറുപ്പം മുതലേ, കുഞ്ഞുനാൾ മുതലെ ഈ നാമം കേൾക്കുന്നുണ്ടല്ലോ. ആ നാമത്തിന് വലിയ വാല്യൂ ആരും, മിക്കവാറും ആൾക്കാർ കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കതിൻ്റെ മഹത്വം അറിയാൻ പറ്റുന്നില്ല. 138 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യം കർത്താവിൻ്റെ ദാസി ഒന്ന് വായിച്ചാട്ടെ.
ഓക്കേ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ആ വാക്യം വളരെ ശക്തമായിട്ട് വായിച്ച് ധ്യാനിക്കണം. കർത്താവിൻ്റെ നാമത്തിന് മീതെ അവൻ്റെ വാഗ്ദാനങ്ങളൊക്കെയും ഗ്ലോറിഫൈ ചെയ്തിരിക്കുന്നു, മാഗ്നിഫൈ ചെയ്തിരിക്കുന്നു, മഹിമപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? അവൻ്റെ നാമം ഉച്ചരിച്ചാൽ അവൻ്റെ വാഗ്ദാനങ്ങൾ പലതും നടക്കും. അവൻ്റെ വാഗ്ദാനങ്ങൾ നടക്കുന്നത് അവൻ്റെ നാമത്തിലാണ്. യഹോവ റാഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ദ ഹീലർ ഐ എം. അപ്പോൾ ദൈവം പലരും പ്രാർത്ഥിക്കുന്നില്ല, കർത്താവേ നിന്റെ ഹിതം അടക്കി സൗഖ്യമാക്കണേ. സ്തോത്രം. ഈ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ നാമത്തിന് പ്രാർത്ഥിക്കുന്നവർ ഒരു കാര്യം കൽപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഹോവ ജൈറ എന്ന് പറഞ്ഞാൽ ഹീ ഈസ് മൈ പ്രൊവൈഡർ. കർത്താവേ നിന്റെ ഹിതമാണെങ്കിൽ അവിടെ ജോലി ലഭിക്കണേ. കർത്താവേ ആരാ പ്രൊവൈഡർ? കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഹാലേലൂയ സ്തോത്രം, സുവിശേഷം 10-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യത്തിൽ, അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഞാൻ വാതിലാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ അകത്ത് വരുന്നു, പുറത്തു പോകുന്നു, മേച്ചിൽ കണ്ടെത്തുന്നു. കർത്താവേ നിന്റെ ഹിതമാണെങ്കിൽ ജോലി ലഭിക്കണേ. മേച്ചിൽ കണ്ടെത്തുമെന്ന് ആര് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്? കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ വലിയ പാടാ. എന്താ ഈ പാടെന്ന് എനിക്കറിയത്തില്ല. ദൈവമക്കളെ, നമ്മൾ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് ഇനി നോക്കിക്കണം. ഉൽപ്പത്തി പുസ്തകം ഞാൻ പറഞ്ഞല്ലോ, അത് പ്രീവിയസ്ലി. ഇത് എന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതലേ, പ്രീവിയസ്ലി ദ അതോറിറ്റി ഈസ് ഗിവൺ ടു അസ്. പ്രൈസ് ദ ലോർഡ്. പിന്നെ പൊസിഷനിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അതോറിറ്റി നമുക്ക് തന്നിരിക്കുന്നു. പ്രൊഫറ്റിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചനാത്മാവിൽ ഈ വാഗ്ദാനം നമുക്ക് തന്നിരിക്കുന്നു. റെവലേഷൻ 10:2, കർത്താവ് പ്രവചനം, സർവഭൂമിമേ അവൻ്റെ കാൽ, ഒരു കാൽ വലം സമുദ്രത്തിന്മേലും ഒരു കാൽ ഇടങ്ങ എന്താണ് ഭൂമിമേലും വെച്ചു, സകലതും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. പ്രൊഫറ്റിക്കലി അവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചനപരമായും ഈ വചനം നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. പ്രേസലോട്. പ്രീവിയസ്ലി, പൊസിഷനലി, പ്രൊഫറ്റിക്കലി, ഇനി പ്രാക്ടിക്കലി ഈ വചനം നിവർത്തിക്കപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കളോട് പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, മർക്കോസിന് 16:17, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വർണ്ണകരമായി എന്ത് കുടിച്ചാലും ഒരു ഹാനിയും വരികയില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. സകലതും നമ്മുടെ കാൽ കീഴാക്കി തന്നിരിക്കുന്നു പ്രാക്ടിക്കലി. പ്രൈസുള്ള റോമാലേഖനം 16:20 വായിക്കുന്നു, സാത്താനെ വേഗത്തിൽ സാത്താനെ നിന്റെ കാൽ കീഴിൽ ഞെരിച്ചു കളയും. ഇത് കൂടുതൽ എന്താണ് വേണ്ടത്? പ്രൈസറോട്. പ്രീവിയസ്ലി, പൊസിഷനലി, പ്രൊഫറ്റിക്കലി ആൻഡ് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഫുൾഫിൽഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് ഈ വചനങ്ങളിലൂടെ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. എത്തിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹവും സഹായവും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഈ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.